കരുവന്നൂർ മോഡൽ സഹകരണ തട്ടിപ്പ് കണ്ണൂരിലും അരങ്ങേറി. കോൺഗ്രസ് ഭരിക്കുന്ന കാടാച്ചിറ സർവീർ സഹകരണ ബാങ്കിൻ്റെ പനോന്നേരി ശാഖയിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതായിട്ടാണ് പരാതി. നിരവധി പേരുടെ സ്ഥിര നിക്ഷേപ തുകയും ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളുമടക്കം കോടിക്കണക്കിന് രൂപയുടെ മുതലുകൾ വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുത്തെന്നാണ് ആരോപണം. പണം നഷ്ടപ്പെട്ടവർ സിറ്റി പോലീസ് കമ്മീഷണർക്കും സഹകരണ വകുപ്പ് എന്നിവിടങ്ങളിൽ പരാതി നൽകി. ഇടപാടുകാരിൽ പലരും കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ ഇത്രയൊക്കെ കണ്ടുപിടിച്ചിട്ടും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന വിചിത്ര മറുപടിയാണ് ബാങ്കിൻ്റെ പ്രസിഡന്റ് നൽകുന്നത്. കണ്ണൂർ ACPയുടെ നിർദ്ദേശപ്രകാരം എടക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗവും ബാങ്കിൽ പരിശോധന തുടങ്ങി. 5 വർഷം മുൻപ് നടന്ന അഴിമതി കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2017 ബാങ്കിൽ സ്ഥിര നിക്ഷേപം നടത്തിയവരുടെ പണം നിക്ഷേപകരുടെ വ്യാജ ഒപ്പിട്ട് മുൻ മാനേജർ തട്ടിയെടുത്തെന്നാണ് പരാതി. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും 1 വർഷത്തെ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റ് കാലാവധിക്ക് തൊട്ട് അടുത്ത ദിവസം പുതുക്കാനെന്ന പേരിൽ കൈക്കലാക്കിയാണ് തട്ടിപ്പ് നടത്തിയത്. പിന്നീട് സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി നിക്ഷേപകർക്ക് നൽകി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തിരിച്ചെടുത്ത ശേഷം നിക്ഷേപകർ വ്യാജ ഒപ്പിട്ട് നിക്ഷേപ തുകയും ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കണ്ണൂർ ചാലയിലെ ഒരു വീട്ടിലെ മാത്രം 3 പേരുടെ 50 ലക്ഷത്തിന് മുകളിൽ സ്ഥിര നിക്ഷേപവും അതുപോലെ തന്നെ അവരുടെ സ്വർണ്ണാഭരണവും തട്ടിയെടുത്തതിൽ ഉൾപ്പെടും. സർക്കാർ സർവീസിലുണ്ടായിരുന്ന ഭർത്താവ് മരിച്ചപ്പോൾ കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുകയുൾപ്പെടെ വീട്ടമ്മ കാടാച്ചിറ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. 2022 ജൂലൈയിൽ നിക്ഷേപിച്ച തുകയിൽ കുറച്ച് തുക പിൻവലിക്കാൻ പോയപ്പോഴാണ് ഇവർ പോലും അറിയാതെ തുക പിൻവലിച്ചതായി അറിയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ നടത്തിയ പരിശോധനയിൽ നിക്ഷേപകരുടെ വ്യാജ ഒപ്പിട്ട് 2019 തന്നെ ഈ തുകകളെല്ലാം പിൻവലിച്ചതായി തെളിഞ്ഞു. 175,000 രൂപ ഒരിക്കൽ സ്ഥിര നിക്ഷേപമിട്ട തുകയ്ക്ക് സമാനമായ സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിലും ബാങ്കിൻ്റെ വരവിൽ തുകയുടെ അവസാന പൂജ്യം ഒഴിവാക്കി 17,500 രൂപ മാത്രം കാണിച്ചു. ബാക്കി തുക മാനേജർ കൈക്കലാക്കി. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എത്ര നിക്ഷേപകരുടെ തുക നഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമാവുകയുള്ളൂ. സംഭവം വിവാദമായതോടെ നിക്ഷേപിച്ച തുക പിൻവലിക്കാനായി നിരവധി പേർ ബാങ്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പിൽ പാർട്ടി പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും കടുത്ത പ്രതിഷേധമുണ്ട്. ഇവർ ഭരണസമിതിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പാർട്ടി നേതൃത്വം മൗനം പാലിക്കുകയാണ്. ബാങ്ക് ഭരണസമിതി കെ സുധാകരൻ്റെ അനുയായികളാണ്. സുധാകരൻ്റെ തറവാട്ട് വീടിന് സമീപമുള്ള പ്രദേശങ്ങളിലൊന്നാണ് കാടാച്ചിറ. കോൺഗ്രസിന് ഏറെ സ്വാധീനമുള്ള നാട്ടിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നും കോടികൾ കൈമറിഞ്ഞു പോയത് പാർട്ടിയെയും വെട്ടിലാക്കി. ബാങ്കിലെ നിക്ഷേപകരിൽ പലരും ഇടപാടുകാരുമെല്ലാം 90% കോൺഗ്രസ്സുകാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ഇവിടെ ജോലി ചെയ്യുന്നവരും കോൺഗ്രസ്സുകാരാണ്. ഈ സാഹചര്യത്തിൽ കരുവന്നൂർ ബാങ്ക് അഴിമതി ഉയർത്തിക്കാട്ടി CPMനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസ്സിന് വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കാടാച്ചിറ സഹകരണ ബാങ്കിലെ അഴിമതി.